Hello guys, welcome back to our channel RJ Vlog. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ആയി കണ്ടിട്ട് ലോക്ക്ഡൌണിന് ശേഷം നമുക്കങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കരുനാപ്പള്ളിയുടെ സ്വന്തം തൊടിയൂരിലാണ്. ഒരു കൊച്ചു കുട്ടനാട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ സ്വന്തം നാടിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ നാടിന്റെ സുന്ദര കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം വരുന്ന ഒരു സ്ഥലമാണിത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും നമ്മൾ ഇവിടേക്ക് വരാറുണ്ട്. ഇവിടുത്തെ വൈകുന്നേരമുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമാണ്. ഒരുപാട് നല്ല കാഴ്ചകളാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാണാൻ സാധിക്കുക. മിക്ക ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ നിന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും ആൾക്കാരെ മീൻ പിടിക്കാൻ കാണും. വല വീശാനും ചൂണ്ടിടാനായിട്ട് കുറേ ചേട്ടന്മാർ ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈവനിങ്ങിൽ ഇവിടെ കാണാൻ സാധിക്കുക. ഇന്നിവിടെ വലിയ റഷൊന്നും ഇല്ല കേട്ടോ. അതാ ഞങ്ങൾ ആരും മാസ്ക് യൂസ് ചെയ്യാത്തത്. ആ ഭാഗത്ത് കാഴ്ച ഉണ്ടോ? വളരെ മനോഹരമായ കാഴ്ചയാണ്. ധാരാളം മരങ്ങളൊക്കെ തിങ്ങി നിറങ്ങി നല്ലൊരു പച്ചപ്പാണ്. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ഷെഡ് കാണാൻ സാധിക്കും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാല് മത്സ്യകൃഷി ചെയ്യുന്ന ഭാഗമാണ് അവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ പുഞ്ചപ്പാടങ്ങള് വർഷത്തിൽ ഒരിക്കലും വെള്ളം വറ്റിച്ച് സർക്കാർ സബ്സിഡിയോട് കൂടി കൃഷി ചെയ്യുന്നുണ്ട്. അതിന്റെ കൊയ്ത്തുത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തിന് മുന്നേ കണ്ട അതിന്റെ കൊയ്ത്തുത്സവമായിരുന്നു, അത് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ റോഡിന് വലതുവശം കാണുന്നത് വട്ടക്കാലാണ്. റോഡിന് ഇടതുവശം കാണുന്നത് പള്ളിക്കലാറുമാണ് ഈ കാണുന്നത്. ഈ വട്ടക്കാലിൽ നിന്നുള്ള വെള്ളം ഒഴുകി പള്ളിക്കലാറിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റോഡെന്ന് പറയുന്നത് തൊടിയൂർ പാവമ്പ റോഡാണ് ഈ കാണുന്നത്. മഴ സമയത്തൊക്കെ ഇവിടെ ഫുള്ളി വെള്ളമായിരിക്കും, ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ചുറ്റി വേണം പിന്നെ പുതിയകാവിലും കരുനാപ്പള്ളിയിലൊക്കെ എത്താൻ. അതുപോലെ തന്നെ നമ്മുടെ വട്ടക്കാലിന്റെ കുറച്ച് ഭാഗങ്ങളില് ബോട്ടിങ്ങിനെ കുറിച്ച് പദ്ധതി തയ്യാറാക്കുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മുടെ കരുനാപ്പള്ളി തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി തൊടിയൂർ മാറുമെന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മുടെ അധികാരികളൊക്കെ അങ്ങനെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ആ കാണുന്ന ബണ്ട് റോഡ് കണ്ടോ, അതെന്ന് പറയുന്നത് ശൂരനാട്ടേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് ആ ഭാഗത്തെ കുറേ കാഴ്ചകളൂടെ കണ്ടുപോക്കാം. നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നമ്മൾ ശൂരനാട്ടേക്ക് പോകുന്ന റോഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ആ കാണുന്നത്. ഈ കാണുന്നത് തൊടിയൂർ പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ പറഞ്ഞ ബണ്ട് റോഡാണ് ഇത്. രണ്ട് ബണ്ട് റോഡാണ് ഉള്ളത്. ഒന്ന് നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത റോഡും ഇത് ശൂരനാട്ടേക്ക് പോകുന്ന റോഡുമാണ് ഇതുള്ളത്. ഇവിടുത്തെയും കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇതേ കണ്ടോ, ഇവിടെ അങ്ങോട്ട് ഉള്ളിൽ കുറേ നല്ല കാഴ്ചകളുണ്ട്. നല്ല വെയിലായി വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട് നിൽക്കാനായിട്ട്.
അപ്പോഴും നമ്മുടെ തൊടിയൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും നമ്മുടെ നാടിൻ്റെ നല്ല കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.